ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് സംഗീതത്തിന്റെ സൗന്ദര്യം ചാത്തി കോട്ടപ്പുറം പുഴയോരത്ത് ആംഫി തിയേറ്ററിൽ പുഴനിലാവ് പെയ്തിറങ്ങി. കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ 44-ാമത് പുഴനിലാവ് ഒരുക്കിയപ്പോൾ സംഗീതത്തോടൊപ്പം നാട്ടുകാരും ഒഴുകിയെത്തി. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ ടീച്ചർ പുഴനിലാവ് ഉദ്ഘാടനം ചെയ്തു. പുഴനിലാവ് ചെയർമാൻ വി എം ജോണി അധ്യക്ഷത വഹിച്ചു. എന്ന ചിത്രം ഈ കോട്ടപ്പുറം പ്രദേശത്താണ് ആ സിനിമ പിടിച്ചത്. ഒട്ടൊരു ദേശീയ പുരസ്കാരം ആ സിനിമക്ക് ശ്രീദേവി എന്ന കൊച്ചു മിടുക്കിക്ക്, അന്നും ശ്രീദേവിയുടെ അവസ്ഥ അറിയാൻ മരിച്ചുപോയി. ആ ശ്രീദേവിക്ക് ദേശീയ അവാർഡ് പോലും കിട്ടിയത് പൂമ്പാറ്റ എന്ന സിനിമയിലൂടെയാണ്. ആ പൂമ്പാറ്റ ചിത്രീകരിച്ചത് കോട്ടപ്പുറത്താണ്. അതിനുശേഷം ഒട്ടനവധി ചിത്രങ്ങൾ നമ്മൾക്കറിയാതെ തന്നെ ചിത്രീകരിച്ചു പോയി. ഏറ്റവും ഒടുവിൽ നമ്മൾക്കറിയാം ജോജു അടക്കം ഉള്ള പ്രശസ്തരായ സിനിമാ താരങ്ങൾ, പ്രശസ്ത സംവിധായകൻ ജോഷി സംവിധാനം ചെയ്ത പൊറിഞ്ചു മറിയം ജോസ എന്ന ചിത്രവും ഈ കോട്ടപ്പുറത്താണ് പിടിച്ചത്. അതിനെവിടെയെല്ലാം എവിടെ എത്ര ഉന്നതിയിലേക്ക് ആ ചിത്രം പോയി. അതിനുശേഷം ഇവിടെ പിടിച്ച എല്ലാ ചിത്രങ്ങളും വളരെയേറെ ഹൈലൈറ്റ് ആയി പോയപ്പോൾ ഇന്ന് ഇവിടെ ഡേറ്റിന് വേണ്ടി കോട്ടപ്പുറത്ത് ചിത്രീകരിക്കുവാൻ വേണ്ടി, പടം ചിത്രീകരിക്കുവാൻ വേണ്ടി അവിടെ മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കൗൺസിലർമാരായ കെ എസ് കൈസാബ്, എൽ സി പോൾ, കെ എസ് ശിവറാം, ഇ ജെ ഹിമേഷ്, ബോബി, നന്ദൻ, സംഘാടക സമിതി അംഗം രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യമായി പുഴനിലാവിൻ വേദിയിലെത്തിയ നഗരസഭാ ചെയർപേഴ്സനെ സംഘാടകർ പൊന്നാട ചാർത്തി ആദരിച്ചു. തുടർന്ന് ബിച്ചു തിരുമലയുടെ ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനമേളയും വൺമാൻ ഷോയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. Thank you.